അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇതര വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചായം അൽഫാൻസ ആചാർച്ച് വികാരി റവറൻ ഫാദർ ജോസഫ് വി ടി അങ്കാൻ, അതേപോലെ തന്നെ ശ്രീ പെരിങ്ങാറ ദുർഗാ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ കെ മോഹനേട്ടൻ, അതേപോലെ തന്നെ ചായോത്തിന്റെ ദീനി ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാം സാജിദ് സഅദി, അതേപോലെ തന്നെ നൂറുൽ ഹുദ മദ്രസ പ്രധാന അധ്യാപകൻ നൌഷാദ് അമാനി നീലംപാറ, ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനാബ് അബ്ദുൽ അസീസ് ഹാജി, ജനറൽ സെക്രട്ടറി ഖാദർ സാഹിബ്, അതേപോലെ തന്നെ ജമാഅത്തിന്റെ രക്ഷാധികാരികളായിട്ടുള്ള കല്ലഞ്ചിറ ഹമീദ് സാഹിബ്, ഖാദർ ഹാജി സാഹിബ്, അതേപോലെ തന്നെ ഇവിടെ ഇവിടെ കാരുണ്യത്തിന്റെ ഒരു പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ കാഞ്ഞിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂ മലബാർ പുനരധിവാസി കേന്ദ്രത്തിന്റെ എല്ലാമെല്ലാമായി ബഹുമാനപ്പെട്ട ചാക്കോച്ചേട്ടൻ, അതേപോലെ തന്നെ മറ്റ് ഇവിടെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള കെ അബൂബക്കർ കീഴ്മാല, കെ അബൂബക്കർ, മറ്റു ഈ സംഘാടക സമിതി ഭാരവാഹികളായിട്ടുള്ള നെരുമാള മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അടുക്കം ബഷീർ സാഹിബ്, ഷാഹുൽ ഹമീദ് സാഹിബ്, അമീർ സാഹിബ്, അതേപോലെ തന്നെ സമീർ സാഹിബ്, ഇവിടെ ഈ സൗഹൃദ സംഘം ഉദ്ഘാടനം ചെയ്യേണ്ട കേരളത്തിലെ ഏറ്റവും വലിയ ചിന്തകനും എം എൽ എ ഒക്കെ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട കെ ടി ജലീൽ സാഹിബ്, അദ്ദേഹത്തിന്റെ അഭാവത്തിലും ഇവിടെ ഞാൻ ആദ്യമായി എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ്. വളരെ സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷമുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ ചായ്യോ. ഈ ഗ്രാമത്തിൽ എല്ലാ മതവിശ്വാസികളും ഏകോദര സഹോദരരായി കഴിയുന്ന ഒരു സൗഹൃദത്തിന്റെ ആ നല്ലൊരു അന്തരീക്ഷമുള്ള ഇവിടെ തൊട്ടടുത്ത പെരിങ്ങാന ഭഗവതി ക്ഷേത്രത്തിലെ ആ ഭക്തിഗാനവും ഈ നമ്മുടെ ചായ്യോ ജുമാ മസ്ജിദിൽ നിന്ന് ഒഴുകുന്ന പാങ്കുലിയും അതേപോലെ തന്നെ ഈ നമ്മുടെ അൽഫോൺസാമ ചർച്ചിൽ നിന്ന് ഉയരുന്ന ആ മണിനാഥവും ഒക്കെ ഈ ചായ്യോത്തിന്റെ ആ സാഹോദര്യത്തിന്റെ ആ പ്രശസ്തി ആ സാഹോദര്യത്തിന് എപ്പോഴും ഒരു കരുത്താണ്. അത്തരത്തിൽ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ഈ ചായോ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട ഈ വലിയുദാഹിയുടെ പേരിൽ നടത്തി വരാറുള്ള ഈ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു സൗഹൃദ സംഘം സംഘടിപ്പിക്കാൻ ഞങ്ങൾ ആലോചിച്ചത്. വിശിഷ്ട വ്യക്തിത്വങ്ങൾ അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കെ ടി ജലീൽ എം എൽ എ നമ്മുടെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സമയത്തെ മാനിച്ച് അതിനു മുമ്പ് തന്നെ ആശംസാ പ്രസംഗങ്ങൾ ആരംഭിക്കുകയാണ്. ചായോത്ത് അൽഫോസാമ ചർച്ച് വികാരി ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് വീട്ടിയാക്കൽ നിങ്ങളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. ബഹുമാന പുരസ്കാരം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ, ഈ സൗഹൃദ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ഇതിൻ്റെ ഭാരവാഹികൾ എന്നെ സംബന്ധിച്ചപ്പോൾ സന്തോഷത്തോടുകൂടെ ഞാൻ ഒരു എതിർപ്പും പറയാതെ ഒരു തടസ്സവും പറയാതെ ഞാൻ വന്നുകൊള്ളാം എന്ന് അവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇന്ന് ഇതുപോലെയുള്ള സംഗമങ്ങൾ അനിവാര്യമായ ഘടകങ്ങളാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികൻ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയുണ്ടായി. ഇന്ന് വലിയ ത്യാഗങ്ങൾ സഹിച്ച് നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം അപകടത്തിലേക്കാണോ പോകുന്നത് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കാലങ്ങളിൽ രാഷ്ട്രീയ മേഖലകളിലും മതത്തിൻ്റെ മേഖലകളിലുമൊക്കെ ഒത്തിരിയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും വർഗീയതത്തിന്റെ ഇളക്കി വിടുവാൻ ഇന്ന് രാഷ്ട്രീയക്കാർക്ക് വലിയ മടിയൊന്നുമില്ല. അവർക്ക് 10 വോട്ട് കിട്ടുമെങ്കിൽ എത്രമാത്രം വർഗീയത ആളിക്കത്തിക്കുവാൻ സാധിക്കുമോ അത്രമാത്രം ആ വർഗീയത ആളിക്കത്തിക്കുവാൻ നമ്മുടെ രാഷ്ട്രീയ മേഖലയിലുള്ള പലർക്കും എല്ലാവരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ നല്ല മനുഷ്യര്, എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായ പോലെ കാണുന്ന ഒത്തിരിയധികം നല്ല മനുഷ്യർ രാഷ്ട്രീയ മേഖലയിലുമുണ്ട്, എല്ലാ പാർട്ടിയിലുമുണ്ട്. പക്ഷേ അവയെല്ലാം കടന്നുകൂടിയിട്ടുള്ളത് താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടിയിട്ട് ഏത് മോശമായ പ്രവൃത്തികളും ചെയ്ത് മനസാക്ഷിയെ മാറ്റിവെച്ചുകൊണ്ട് നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും പറയുവാനും എന്ത് ചെയ്യുവാനും മടിയില്ലാത്ത ഒരു സമൂഹം ഇന്നും ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെ ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം കത്തി സൃഷ്ടിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അപകടത്തിലേക്ക് നീങ്ങിയല്ലേ എന്ന് സംശയിക്കേണ്ടിയിരുന്നു. പെരിങ്ങാര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ മോഹനൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പള്ളിയുടെ ഇമാം ശ്രീ റവറന്റ് ഫാദർ ജോസഫ് വിട്ടി അങ്കൽ, ശ്രീ ചാപ്പച്ചൻ വേദിയിലും സദസ്സിൽ വിധിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സത്യത്തിൽ ഇങ്ങനെ ഒരു ഉറൂസ് നേർച്ചയുടെ സൗഹൃദ സമ്മേളനത്തിൽ ഈ സ്റ്റേജിൽ കയറി 2 വാക്ക് പറയാൻ ഒരവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും തൈക്കടപ്പുറത്താണ് ജനിച്ചു വളർന്നത്. ഉറൂസ് എന്ന് പറയുമ്പോഴേ തൈക്കടപ്പുറം മരക്കാപ്പ് കടപ്പുറം ഏരിയയുടെ ഒരു ഉത്സവമാണ്, അതായത് സിയാർത്തങ്കര മകം ഉറൂസ്. അത് ആ നാട്ടിൻ്റെ തന്നെ ഉത്സവമാണ്. എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റില്ലെങ്കിലും പല ദിവസവും ചെറുപ്പം, വളരെ ചെറുപ്പം മുതലേ നമ്മളെല്ലാവരും പോവുകയും ആ ഉറൂസ് നേർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യാറില്ല. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമുക്കുള്ള ആകർഷണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ കളരിപ്പയറ്റ്, അതേപോലെ തന്നെ കോൽക്കളി, അതുപോലുള്ള പല ആയോധ കൂടുതൽ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ വലിയൊരു പ്രസംഗങ്ങളോ ഒന്നും കാഴ്ചവെക്കാനായിട്ടുള്ള ഒരു കഴിവില്ലാത്ത വ്യക്തിയാണ്. എന്നിരുന്നാലും പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ആശയം ഞങ്ങളെ ഈ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി വിളിക്കുവാനായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ, ഈ ജമായത്തിൻ്റെ ആൾക്കാർ വന്ന സമയത്ത് ഞാൻ എൻ്റെ പേര് നോട്ടീസിൽ അച്ചടിച്ചതിന് ശേഷമാണ് വന്നത്. എന്നിരുന്നാലും അതിന് കാരണം അവരെന്തോ നമ്മളുടെ എളിയ ഭവനത്തിൽ കണ്ടതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ വർത്തമാനത്തിൽ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രവൃത്തിയിൽ നമ്മളെല്ലാവരും ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഒരു ഇസ്ലാം മതവിശ്വാസികൾ ഒരു സൗഹൃദ മത സംഭാഷണത്തിന് വിളിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെ ജാതിയോ മതമോ ഭേദമോ ഇല്ല. അതിന് കാരണം ഖുർആൻ പറയുന്നത് ദൈവം സ്നേഹമാണ്, സഹായമാണ്. അവിടെ കുതിരപ്പുറത്താണ് നിന്റെ വീട്ടിൽ ഒരാൾ സഹായമായിട്ട് വരുന്നവനെ വെറുതെ വിടരുതെന്നും, നിന്റെ പുതയ്ക്കുന്ന പുതപ്പ് വിറ്റ് ജീവിച്ചാലും നീ ആരുടെ മുമ്പിലും സഹായത്തിനായിട്ട് പോകരുതെന്നും പറയുന്ന ആ മഹത്ത് വചനത്തിൽ വിശ്വസിക്കുന്ന ഈ സഹോദരങ്ങളുടെ മുമ്പിൽ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد
ഈ മത സൗഹാർദ്ദ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജനാബ് എൻ എ അബ്ദുൽ ഖാദർ സാഹിബ് അവരെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സർവാദരണീയരായ മഹത് വ്യക്തികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗദീശ്വരനായ പരമേശ്വരൻ്റെ കരുണാ കടാക്ഷങ്ങൾ നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ചായോത്ത് ആണ്ട് നേർച്ചയോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു സൗഹാർദ്ദ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത്. വിവിധ മതവിശ്വാസികൾ ഒരുമിച്ചിരിക്കാൻ പുതിയ കാലത്ത് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അവരൊക്കെ അവർ വിശ്വസിക്കുന്ന വിശ്വാസ ദർശനങ്ങളോട് നമ്മളെക്കാൾ ബന്ധവും കൂറും പുലർത്തി വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും കാത്തു സൂക്ഷിച്ച് ജീവിച്ചു മരിച്ചു പോയിട്ടുള്ളവരാണ്. നീണ്ട 800 വർഷക്കാലം മഹാഭൂരിപക്ഷം ഹിന്ദുമതവിശ്വാസികളുള്ള ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരണം നടത്തി. 8 നൂറ്റാണ്ട് 8 വർഷമല്ല. ഈ 8 നൂറ്റാണ്ടിനിടയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രമുറ്റത്ത് യോഗം ചേർന്ന് ഹിന്ദുമതവിശ്വാസികൾ മുസ്ലിങ്ങളുടെ ഭരണം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതായി കേട്ട് കേൾവിയില്ല. 800 വർഷം നീണ്ടുനിന്ന മുസ്ലിം ഭരണം അവസാനിക്കുന്നത് രാജ്യത്തിലെ ഹിന്ദുമതവിശ്വാസികൾ നടത്തിയ കലാപത്തെ തുടർന്നായിരുന്നില്ല. 1857 ഇന്ത്യയുടെ മഹത്തായ 1st സ്വാതന്ത്ര്യ സമരം അരങ്ങേറി. ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാം ആ സമരത്തിൽ അണിചേർന്ന് സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അവസാനത്തെ മുഗള ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാരാണ് റംഗൂണിലേക്ക് നാടുകടത്തിയത്. അതോടുകൂടിയാണ് 800 വർഷം ഇടതടവില്ലാതെ നീണ്ടുനിന്ന മുസ്ലിം ഭരണത്തിന് ഇന്ത്യയിൽ അന്ത്യം കുറിക്കപ്പെടുന്നത്. പിന്നീട് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണമാണ് സ്ഥാപിതമായത്. ബ്രിട്ടീഷുകാർ വിശ്വാസം കൊണ്ട് ക്രൈസ്തവരെ, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഘോരമായ യുദ്ധം, സമരം, പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരായി നമ്മുടെ രാജ്യത്ത് നടന്നു. ആ സമയത്തൊന്നും ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ട വിധിയിൽ ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടു പോകണം എന്ന് ആരും പറഞ്ഞതായി കേട്ടു കേൾവിയില്ല. മതവും വിശ്വാസവും ഒന്നും നമുക്കൊരു വിഷയം